പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. ഒരിക്കൽ ഒരു കർത്തവർഗക്കാരൻ അമേരിക്കയിലെ ഒരു ഇടവകയിൽ അംഗമാക്കുവാൻ വേണ്ടി അവിടുത്തെ വികാരിയുടെ അടുത്തെത്തി. ആ ഇടവകയും ആ വികാരിയും കറുത്തവർഗക്കാരിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ചെന്നപ്പോൾ ആ വികാരി പ്രകാരം പറഞ്ഞു, എനിക്കറിയില്ല നമ്മുടെ ഇടവക അംഗങ്ങൾ നിന്നെ അംഗീകരിക്കുമോ എന്ന്. അതുകൊണ്ട് നീ കുറച്ച് കാത്തിരിക്കണം. നീ വീട്ടിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മറുപടി എന്താണെന്ന് ആരായുക. ഏതാനും നാളുകൾക്ക് ശേഷം ഈ കറുത്തവർഗക്കാരൻ ആ വികാരിയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, എത്രയും ബഹുമാനപ്പെട്ട വൈദിക, നിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു. നീ പറഞ്ഞതുപോലെ ദൈവത്തോട് സംസാരിച്ചു. ദൈവം എനിക്ക് മറുപടി നൽകി. ദൈവം എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്കറിയില്ല നിന്നെ അവർ സ്വീകരിക്കുമോ എന്ന്. കാരണം വർഷങ്ങളായിട്ട് ഞാനും പരിശ്രമിക്കുകയാണ് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ ഇടവകയിൽ അംഗമാകുവാൻ വേണ്ടി. ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നും ഇത് അമേരിക്കയിൽ നടന്ന കാര്യമല്ലേ. വേറെ പല സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പറയും അത് യൂറോപ്പിൽ നടന്ന കാര്യമല്ലേ. എന്നാൽ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ചുറ്റിലും നമ്മുടെ ഉള്ളിലുമൊക്കെ ഇത് നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആളുകളെ നിറത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും കഴിവിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലുമൊക്കെ മാറ്റി നിർത്താറുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് നിർത്തുന്നതിന് പകരം പലപ്പോഴും നമ്മൾ അവരെ മാറ്റി നിർത്തും. എപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നുവോ അവരിൽ നിന്ന് അകലം പാലിക്കുന്നുവോ അവിടെ ദൈവത്തിനും സ്ഥാനമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സഭയിലും നമ്മുടെ ഇടവകകളിലുമൊക്കെ പലപ്പോഴും വിഭജനത്തിൻ്റെ ആത്മാവ് കുടികൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആരാധനക്രമത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ പണത്തിൻ്റെ പേരിലായിരിക്കാം. ഇതൊക്കെ നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്നുള്ളതാണ്. ആ ദൈവത്തിന് സ്ഥാനം കൊടുക്കണമെങ്കിൽ ഞാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം, അനുസരിക്കേണ്ട സ്ഥലത്ത് അനുസരിക്കണം, വിശ്വാസത്തിൻ്റെ സമയത്ത് ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുക്കണം. എൻ്റെ വിശ്വാസം സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതായിരിക്കരുത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് എവിടെയെങ്കിലും വിഭജനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനെ മാറ്റി എല്ലാവരോടും ഒരുമയോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുവാനും തുറവിയോടുകൂടി ഏതു കാര്യത്തെയും സമീപിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞാൻ തുറവിയോടുകൂടി നീങ്ങിയെങ്കിൽ മാത്രമേ അങ്ങേക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.